എല്ലാവർക്കും ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞ് ഡെയിലി ഷോർട്ട് ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് അല്ലേ? എന്നാൽ മാത്രമേ നമ്മുടെ ഇംഗ്ലീഷ് എന്ന ഭാഷയെ വികസിപ്പിച്ചെടുക്കുവാൻ കഴിയുകയുള്ളൂ. ഇതൊരു ഗ്രാമർ പഠന ക്ലാസ് അല്ല കേട്ടോ. നമുക്കറിയാവുന്നതായ സെൻറ്റൻസുകൾ പറഞ്ഞു പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഇംഗ്ലീഷ് എന്ന ഭാഷയെ വികസിപ്പിച്ചെടുക്കുകയാണ്. പോകാം നമുക്ക് ഇന്നത്തെ സെൻറ്റൻസുകളിലേക്ക്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഓർ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കാൻ മറക്കരുത്. ഇന്ന് നമുക്ക് ഈഫ് ഉപയോഗിച്ചുള്ളതായ കുറച്ച് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. ഈഫ് എന്ന വാക്കിൻ്റെ അർത്ഥം എങ്കിൽ എന്നുള്ള അർത്ഥമാണ്. അതായത് നീ പോവുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ, വരികയാണെങ്കിൽ എന്നൊക്കെ ഇന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ എന്നുള്ളൊരു എങ്കിൽ വരുന്നില്ലേ, ആ ഒരു ആശയമാണ് ഈഫ് എന്ന വാക്കിൻ്റെ ആശയം വരുന്നത്. ഫോർ എക്സാമ്പിൾ, നീ പോകുകയാണെങ്കിൽ, ഇഫ് യു ഗോ, ഇഫ് യു ഗോ, നീ പോകുകയാണെങ്കിൽ, ഇഫ് യു ഗോ, നീ പഠിക്കുകയാണെങ്കിൽ, ഇഫ് യു സ്റ്റഡി, ഇഫ് യു സ്റ്റഡി, നീ പഠിക്കുകയാണെങ്കിൽ, ഇഫ് യു സ്റ്റഡി, അവൻ കഠിനമായി പ്രവർത്തിക്കുകയാണെങ്കിൽ, അതെങ്ങനെ പറയാം, ഇഫ് ഹി വർക്ക്സ് ഹാർഡ്, അവൻ കഠിനമായി പ്രവർത്തിക്കുകയാണെങ്കിൽ, ഇഫ് ഹി വർക്ക്സ് ഹാർഡ്, നീ വിളിക്കുകയാണെങ്കിൽ അവൻ വരും, അതെങ്ങനെ പറയാം, ഇഫ് യു കോൾ ഹിം ഹി വിൽ കം, ഇഫ് യു കോൾ ഹിം ഹി വിൽ കം, ഇഫ് യു കോൾ ഹിം ഹി വിൽ കം, എനിക്ക് പണം കിട്ടുകയാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കും, എനിക്ക് പണം കിട്ടുകയാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കും, ഇഫ് ഐ ഗെറ്റ് മണി ഐ വിൽ ഹെൽപ്പ് യു, ഇഫ് ഐ ഗെറ്റ് മണി ഐ വിൽ ഹെൽപ്പ് യു, ഇഫ് ഐ ഗെറ്റ് മണി ഐ വിൽ ഹെൽപ്പ് യു, അവൾ വേഗത്തിൽ ഓടുകയാണെങ്കിൽ അവൾക്ക് ട്രെയിൻ കിട്ടും, അതെങ്ങനെ പറയാം, ഇഫ് ഷീ റൺസ് ഫാസ്റ്റ് ഷീ വിൽ ഗെറ്റ് ദ ട്രെയിൻ, ഇഫ് ഷീ റൺസ് ഫാസ്റ്റ് ഷീ വിൽ ഗെറ്റ് ദ ട്രെയിൻ, അവൾ വേഗത്തിൽ ഓടുകയാണെങ്കിൽ അവൾക്ക് ട്രെയിൻ കിട്ടും, ഇഫ് ഷീ റൺസ് ഫാസ്റ്റ് ഷീ വിൽ ഗെറ്റ് ദ ട്രെയിൻ. എങ്ങനെയുണ്ട്, എളുപ്പമല്ലേ? നമുക്ക് കുറച്ച് സെൻറ്റൻസ് കൂടെ നോക്കിയാലോ. അവനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ കാണുമായിരുന്നു, അതെങ്ങനെ പറയാം, ഇഫ് ഹി വാസ് ദെയർ ഐ വുഡ് മീറ്റ് ഹിം, ഇഫ് ഹി വാസ് ദെയർ ഐ വുഡ് മീറ്റ് ഹിം, ഇഫ് ഹി വാസ് ദെയർ ഐ വുഡ് മീറ്റ് ഹിം. മനസ്സിലായില്ലേ? എനിക്ക് സമയമുണ്ടെങ്കിൽ ആ കത്ത് ഞാൻ പൂർത്തിയാക്കും, എനിക്ക് സമയമുണ്ടെങ്കിൽ ആ കത്ത് ഞാൻ പൂർത്തിയാക്കും, ഇഫ് ഐ ഹാവ് ടൈം ഐ വിൽ ഫിനിഷ് ദാറ്റ് ലെറ്റർ, ഇഫ് ഐ ഹാവ് ടൈം ഐ വിൽ ഫിനിഷ് ദാറ്റ് ലെറ്റർ, ഇഫ് ഐ ഹാവ് ടൈം ഐ വിൽ ഫിനിഷ് ദാറ്റ് ലെറ്റർ. നീ ആ ഗ്ലാസ് താഴെയിട്ടാൽ അത് പൊട്ടിപ്പോവുമേ, നമ്മൾ ചിലപ്പോൾ കുട്ടികളോടൊക്കെ പറയാറില്ലേ, നീ ആ ഗ്ലാസ് താഴെ ഇട്ടാൽ അത് പൊട്ടിപ്പോകും, അതെങ്ങനെ പറയാം, ഇഫ് യു ഡ്രോപ്പ് ദാറ്റ് ഗ്ലാസ് ഇറ്റ് വിൽ ബ്രേക്ക്, ഇഫ് യു ഡ്രോപ്പ് ദാറ്റ് ഗ്ലാസ് ഇറ്റ് വിൽ ബ്രേക്ക്. എന്താ, എളുപ്പമല്ലേ? ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈഫ് എന്ന വാക്കിൻ്റെ അർത്ഥം എങ്കിൽ എന്നുള്ളതാണ്. ഇന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്താൽ എന്നൊരു ആശയമാണ് ഈഫ് എന്ന വാക്കിന്. ഈഫ് ഉപയോഗിച്ച് കൂടുതൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കുക, പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ. മേ ഗോഡ് ബ്ലെസ് യു.